കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് ഇന്ന് പകൽക്കാലം മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു വിശുദ്ധ ആരാധന കൂടി മരുഭൂമിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നല്ലോ. ആരോഗ്യത്തോടും ബലത്തോടും സമാധാനത്തോടും ആലയത്തിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാനും സ്തുതിക്കുവാനും ഹല്ലേലൂയ ദൈവം നമ്മുടെ ജീവിതത്തെ ഒരുക്കി തരുന്ന എല്ലാ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാടി ആരാധിക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒക്കെ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിൻ്റെ എല്ലാ നടത്തിപ്പിനായി എല്ലാ കരുണയ്ക്കായി കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സമയം അല്പം മുന്നോട്ട് കടന്നുപോയി. അല്പം തിരക്കുള്ള ഒരു പകൽക്കാലമാണല്ലോ. പല ശുശ്രൂഷകൾ കർത്താവിൻ്റെ മേശ ഉൾപ്പെടെ നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് മുഖവരികളെ പറഞ്ഞ് അധിക സമയം ഹല്ലേലൂയ മുന്നോട്ട് പോകാതെ വായിക്കപ്പെട്ട സങ്കീർത്തനത്തിൽ നിന്ന് നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഒരു കൊച്ചു സന്ദേശം അതിവേഗത്തിൽ പങ്കുവെച്ച് ദിവസം ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 80-ാമത്തെ സങ്കീർത്തനമാണ് ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് നാം വായിക്കുവാനിടയായി തീർന്നത്. അസാഫിനാൽ രചിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനമെന്ന് അതിൻ്റെ ഹെഡിങ്ങിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആട്ടിൻകൂട്ടത്തെ പോലെ സ്ത്രീകൾ ജനത്തെ നടത്തുന്ന ദൈവത്തോട് ഹല്ലേലൂയ ഉള്ള തൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ ആരംഭവാക്യങ്ങൾ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവേ, ആട്ടിൻകൂട്ടത്തെ പോലെ തൻ്റെ ജനത്തെ നടത്തുന്ന ദൈവമേ, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യണം? പ്രകാശിക്കണമേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ളൊരു അപേക്ഷയാണ് നമുക്ക്. ദൈവത്തെ രക്ഷിക്കണമെന്നുള്ളൊരു അപേക്ഷയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. പ്രധാന പ്രതിവാദി വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ അധികമായും ഹല്ലേലൂയ എടുത്തു പറഞ്ഞിരിക്കുന്ന കാതലായ വിഷയമെന്ന്. അവരുടെ കഷ്ടങ്ങളിൽ നിന്ന്, അവരുടെ കണ്ണുനീരിൽ നിന്ന്, അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ, അവരിന്ന് അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് അവരെ വിടുവിക്കാനായി ദൈവസന്നിധിയിൽ ആസാഫ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 80-ാം സങ്കീർത്തനം. സ്തോത്രം, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ ആവർത്തിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ എന്ത് ചെയ്യണം? പ്രകാശിപ്പിക്കണം. 3 പ്രാവശ്യം അത് ആവർത്തിച്ച് ആവർത്തിച്ച് ആ സങ്കീർത്തനത്തിൽ ആ വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ അതിൻ്റെ ഹല്ലേലൂയ കൃത്യമായ ചിത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കാണുവാൻ കഴിയുന്നു വളരെ വ്യക്തമായി. സങ്കീർത്തനം തന്നെ മനസ്സിൽ 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് മനസ്സിലാക്കുക അടിയായിത്തരും. ദൈവം എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതി, ദൈവം മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി എടുത്ത്, ഇസ്രായേലിൻ്റെ കാര്യം പറയും, ഇസ്രായേലിൽ നിന്ന് ഒരു മുന്തിരിവള്ളി എടുത്ത് അവിടെ കൊണ്ട് നട്ടു, കനാനിൽ കൊണ്ട് നട്ടു. ഹല്ലേലൂയ. ആര് നട്ടെന്നാ പറഞ്ഞേ? ദൈവം നട്ടു. ഹല്ലേലൂയ. 8-ാം വാക്യം അങ്ങനെയല്ലേ എന്ന് വായിച്ചു. 8-ാം വാക്യം എന്ന് കാണിച്ചേ, നീ ഇസ്രായേലിൽ നിന്ന് ഒരു മുന്തിരിവള്ളി എടുത്തു, എന്ത് ചെയ്തു? ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. ഹല്ലേലൂയ. അപ്പൊ ആരാ നട്ടെ? നിങ്ങൾ പറ ആരാ നട്ടെ? ദൈവമാ നട്ടെ. 15-ാം വാക്യത്തിൽ ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട്, ഹല്ലേലൂയ, നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെ. ഹല്ലേലൂയ. അപ്പോൾ ആരാ നട്ടത്? ദൈവമാ നട്ടത്. എവിടുന്നാ കൊണ്ടുവന്നേ? മിസ്രയീമിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ജാതികളെ നീക്കിക്കളഞ്ഞ് ദൈവം അതിനെ നട്ടു. ഹല്ലേലൂയ. നട്ടിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവങ്ങളെ, നമുക്കറിയാം കൊരിന്ത്യലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ വായിക്കണം കേട്ടോ. 1 കൊരിന്ത്യർ 3:9 നമ്മൾ കാണാൻ കഴിയുന്നു. ദൈവം നട്ടതെന്നുള്ള നട്ടതാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വാക്യം ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? എന്താ? ദൈവം നമ്മെ നട്ടതാണെന്ന് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ഹല്ലേലൂയ പ്രധാനമായി ഹല്ലേലൂയ ഫോക്കസിലേക്ക് ഇസ്രായേൽ ജനത്തെ കുറിച്ചാണെങ്കിലും ഇന്ന് പകൽക്കാലം ഒന്നാമതായി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട കാര്യം, ഹല്ലേലൂയ, ഞാൻ വെറുതെ ഉണ്ടായി വന്നതൊന്നുമല്ല, ഞാൻ അറിയാതെ ഇതിനകത്ത് പെട്ടുപോയതല്ല, എൻ്റെ അപ്പനും അമ്മയൊക്കെ രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളാൽ ജനിപ്പിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ ഇതിനകത്തായി പോയതല്ല. ഹല്ലേലൂയ, എൻ്റെ ദൈവം എന്നെ ഇതിനകത്ത് നട്ടിരിക്കുന്നു എന്നുറപ്പുള്ള ദൈവമക്കളെ ഓർത്ത് എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് ഇച്ചിരി പ്രാഗൽഭ്യമുള്ള കാര്യമാണ് അല്ലേ? ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒന്നും വലിഞ്ഞു കയറി വന്നതല്ല. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ ഒരു മഴവെള്ളത്തിൽ, ആ ഒലിച്ചുപോയ വെള്ളത്തിൽ വീണ് കിടന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷി എന്തെങ്കിലും കൊത്തിക്കൊണ്ട് പോയപ്പോൾ അറിയാതെ വീണ് ഉണ്ടായതല്ല, എൻ്റെ ദൈവം എന്നെ നട്ടതാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം അകത്തു നിന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ദൈവം നട്ടതാണെങ്കിൽ, ബാക്കി പറ, ദൈവം നട്ടതാണെങ്കിൽ
ദൈവത്തിന് ഉത്തരവാദിത്വം ഉണ്ട്. ഹല്ലേലൂയ. നട്ടത് ദൈവമാണെങ്കിൽ എല്ലാ കൃഷിക്കാരനെ കുറിച്ച് നമുക്കറിയാം, കൃഷിക്കാരൻ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ അല്ലേ നടുന്ന തൈയുടെ അടുക്കൽ ഹല്ലേലൂയ എല്ലാ ദിവസവും എന്ത് ചെയ്യും, ആ കൃഷിക്കാരൻ്റെ ഒരു ഹല്ലേലൂയ സന്ദർശനമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അതിന് ഈ സംഗതി തന്നെ പറഞ്ഞ് എന്നെ എടുത്ത് വായിക്കാൻ സമയമില്ലല്ലോ, നമ്മളിങ്ങനെ വായിക്കുന്നത്. ദൈവം അതിന് എന്ത് ചെയ്തു, തടമെടുത്തു. അങ്ങനെ എഴുതിയിട്ടില്ലേ, ഉണ്ട്. ദൈവം അതിന് തടവെടുത്തു. ഹല്ലേലൂയ. എന്തിനാ തടവെടുത്തതെന്ന് അറിയാമോ, നന്നായി വളരാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ദൈവം അതിനെന്ത് ചെയ്യുന്നറിയാമോ, വെള്ളവും വളവും ഒഴിച്ചു തന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇസ്രായേലിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ ആ ഭാഗത്ത് എന്നെയും നിങ്ങളെയും എടുത്തങ്ങ് വെച്ചിട്ട് ഇന്ന് പകൽക്കാലം പറ എൻ്റെ ദൈവം എന്നെ ഹല്ലേലൂയ നട്ടതോർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവം എനിക്ക് തടമെടുത്തതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെയും എനിക്ക് വേണ്ട വെള്ളവും വളവും തക്ക സമയത്ത് പകർന്നു തരുന്ന എൻ്റെ ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പൂർണ്ണ ബഹുമാനവും പൂർണ്ണ മഹത്വവും കൊടുക്കുക. എന്തിനാ ദൈവം നട്ടത്, ഇങ്ങനെ വിശദീകരിക്കാൻ സമയം. എന്തിനാ ദൈവം നട്ടേ, ഒറ്റ ഉദ്ദേശമുള്ളൂ, നമ്മൾ എന്ത് ചെയ്യണം, വളരണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം, വളരണം. നട്ടെന്നുള്ള സത്യ സ്തോത്രം. 15 വാക്യത്തിൽ ഇങ്ങനെ പറയാം, നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയതയേയും. അപ്പൊ ദൈവത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ, നമ്മള് വളരണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 3 അധ്യായം 6 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് കാണിച്ചേ, ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു. അപ്പം വളരുമാറാക്കുന്നത് ആരാ, ദൈവോ. ആരൊക്കെ തടസ്സം നിന്നാലും, ആരൊക്കെ നടക്കില്ലെന്ന് പറഞ്ഞാലും, ആരൊക്കെ ഉയർത്തില്ലെന്ന് പറഞ്ഞാലും, നിനക്കൊരു നന്മയുണ്ടാകില്ലെന്ന് ആരൊക്കെ നിന്നെ വെല്ലുവിളിച്ചാലും, നീ വിഷയത്തിനുമേ പരിഹാരം ഉണ്ടാകില്ലെന്ന് ഏത് ഡോക്ടർമാരും വിധി എഴുതിയാലും, ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിശുദ്ധം വിളിച്ചു പറയണം, എന്നെ വളരുമാറാക്കുന്നത് ഒരു മനുഷ്യനല്ല, എന്നെ വളരുമാറാക്കുന്നത് എനിക്ക് ഉത്തരവാദിത്വമുള്ള, എന്നെ കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള എൻ്റെ ദൈവമാണ് എന്നെ വളരുമാറാക്കുന്നത്. ആരൊക്കെ ചവിട്ടി താത്താൻ നോക്കിയാലും, ആരൊക്കെ ഒതുക്കി വെക്കാൻ നോക്കിയാലും, ആരൊക്കെ ഞെരുക്കാൻ നോക്കിയാലും, എന്തൊക്കെ പീഡനത്തിലൂടെ കടന്നുപോയാലും, നീ ഒരു ദൈവവൈദനാണോ, ദൈവം നിന്നെ നട്ടിട്ടുണ്ടോ, ദൈവത്തിന് നിന്നെ വളരുമാറാക്കാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്ന വളർച്ച ഹല്ലേലൂയ ഭൗതികമായ വളർച്ചയാണ്, അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന വളർച്ച ആത്മിക വളർച്ചയാണ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇതാ കാണുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ഇന്ന് പകൽക്കാലം 2 നിലകളിൽ പറയാം, എന്തെങ്കിലും ഉണ്ടെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, അകത്തിരുന്ന് എന്തെങ്കിലും ഓക്കെ ഇത്രയൊക്കെ ഞാൻ നേടി, ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടു, എനിക്ക് ഇന്നതിന്നതുണ്ടെന്നൊക്കെ അകത്തെവിടെയെങ്കിലും ഒരു അഭിമാനമുണ്ടെങ്കിൽ, അഭിമാനം തന്നെ ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ അർത്ഥം, അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം, ദൈവം വളരുമാറാക്കിയതാ. ഹല്ലേലൂയ. ദൈവം തടമെടുത്ത്, ദൈവം വെള്ളമൊഴിച്ച്, ദൈവം വേലുകെട്ടി, ദൈവം വളരുമാറാക്കിയതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാനുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാ ദൈവമക്കളെ, ഹല്ലേ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ സ്ഥിതി എന്താ അറിയുമോ, ദൈവം പറിച്ചു, ദൈവം നട്ടു, ദൈവം തടവെടുത്തു, ദൈവം വെള്ളമൊഴിച്ചു, ദൈവം വളരുമാറാക്കി. ഹല്ലേ, ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ സ്ഥിതി എന്താണെന്നറിയാമോ, ഇങ്ങനെ വായിക്കുന്നത്, ഹല്ലേലൂയ, അതിൻ്റെ വേലി എന്ത് ചെയ്തു, പൊളിഞ്ഞു. ഹല്ലേലൂയ. ആരാ വിളിച്ചതെന്നറിയാവോ, ആരാ വിളിച്ചേ, ആ ദൈവം തന്നെയാണ് വിളിച്ചേ. ഹല്ലേ, നീ അതിൻ്റെ വേലികളെ പൊളിച്ചു. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്യുമോ, ആ ചില സമയത്ത് ദൈവം വേലിയൊക്കെ പൊളിക്കും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ശൗലെല്ലാം മിടുക്കനായിട്ട് പോവായിരുന്നു അല്ലേ, ഒന്നാമത്തെ രാജാവായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. 6-7 അധ്യായങ്ങൾ ശൗലിൻ്റെ വീരശൂര പരാക്രമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ പറയുന്നറിയാമോ, ദൈവം അയച്ചിട്ട് ഒരു ദുരാത്മാവ് അവൻ്റെ മേൽ വന്നു. ഹല്ലേ. അങ്ങനെ ദൈവം ദുരാത്മാവിനെ അയക്കണമെങ്കിൽ അയക്കും, പൊളിക്കേണ്ടതിന് ദൈവം പൊളിക്കുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം ഇതൊരിക്കലും പൊളിയത്തില്ല, ഇതൊരിക്കലും തകരത്തില്ല, ഇതിനൊരു കോട്ടം വരത്തിൽ നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ,
ഹല്ലേലൂയാ, സ്തോത്രം, ഹല്ലേലൂയാ. അനവധി രഥങ്ങൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്ത് പോകുവാൻ കഴിയുമായിരുന്ന യെരുശലേമിലെ മതിലിനെ പുരോഹിതന്മാർ കാഹളവുമായി അതിൻ്റെ ചുറ്റിനും നടന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ, ഹല്ലേലൂയാ, എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരുന്ന വലിയ ഭീമാകാരമായ മതിൽ ഇരുന്നു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരിക്കലും പൊളിയത്തില്ലെന്ന്, ഒരിക്കലും തകരത്തില്ലെന്ന് പറഞ്ഞ് നാം കെട്ടിപ്പൊക്കി വച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഉടയവൻ വിചാരിച്ചാൽ പൊളിയാത്ത വേലിയില്ലെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞോണം. സ്തോത്രം, ഹല്ലേലൂയ. ഇയ്യോബിന്റെ മേൽ കർത്താവ് ദൈവം വേലി കെട്ടി അവനെ പൊതിഞ്ഞു സൂക്ഷിച്ചു. ഹല്ലേലൂയ, പിശാച് വന്ന് അവകാശം ഉന്നയിച്ചു, നീ അവനെ വേലി കെട്ടി സൂക്ഷിക്കുന്നത് കൊണ്ട് അവൻ ഇങ്ങനെ ആ ഭക്തനായി തന്നെ തുടരുന്നത്, അതുകൊണ്ട് അവൻ സ്തോത്രമൊക്കെ പറയുന്നത് പറഞ്ഞു. ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു? വേലി അല്പം ഒന്ന് പൊളിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ വേലി ഒരു അല്പം പൊളിച്ചാലത്തെ അവസ്ഥ എന്തായിത്തീരും? സ്തോത്രം. എൻ്റെ വേലി പൊളിച്ചാൽ, നമ്മുടെ വേലി പൊളിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നു, ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടത് ഞാൻ എടുത്തു പറഞ്ഞില്ല. എടുത്തു പറഞ്ഞാൽ അത് നന്നാവത്തില്ല. ഇവിടെ എടുത്തു പറഞ്ഞു ഒത്തിരി സാക്ഷ്യങ്ങൾ, നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മൾ വിഷമിപ്പിക്കുന്ന, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ച് ജയമെടുത്തതായ, ഹല്ലേലൂയ, വിഷയങ്ങൾ, അല്ലെങ്കിൽ മറ്റു കുടുംബങ്ങൾ ഇങ്ങനെ മാറി മാറി ഒക്കെ കേൾക്കുമ്പോൾ നാം അവരെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ എടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചിട്ട്, കർത്താവ്, എൻ്റെ കുടുംബത്തിലെ ഇത് സംഭവിച്ചതെങ്കിൽ, എനിക്കാണിത് സംഭവിച്ചതെങ്കിൽ, എൻ്റെ ഭർത്താവിനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിത്തീരും? ഇന്ന് പകൽക്കാലം അകത്ത് നിന്ന് ആത്മാവ് വിളിച്ചു പറ, ഇന്നുവരെയും, ഇന്ന് പകൽക്കാലം വിശുദ്ധി ആരാധനയിൽ ദൈവത്തെ ആരാധിക്കുന്നതിനകത്ത് ഇരിക്കുന്നത് വരെയും എൻ്റെ വേലി പൊളിച്ചു കളയാതെ, എൻ്റെ വേലി പൊളിച്ചു കളയാതെ എന്നെ ഭദ്രമായി സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ, അല്ലെങ്കിൽ അതിശക്തമായ കരത്തിൻ്റെ വല്ലഭത്വത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് പറ. എന്റെ പ്രാർത്ഥനയുടെ കൂടുതലല്ല, എന്റെ ഉപവാസത്തിന്റെ പവർ കൊണ്ടൊന്നുമല്ല, ഞാൻ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊന്നുമല്ല, എന്റെ കർത്താവ് എന്റെ വേലി വിളിക്കാത്തത് കൊണ്ടാ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, വേലി പൊളിക്കാത്തതിനെ സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഒരു കാലം ചിന്തിച്ചോണം, വേണമെങ്കിൽ പൊളിക്കാൻ സാധ്യതയുണ്ടെന്ന് മറന്നുകൊണ്ട് പോകല്ലേ. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോണ്ടല്ലോ ചെറുതായിട്ടൊന്ന് പൊളിക്കും. എന്തിനാ പൊളിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയൊന്നും അല്ല. ഹല്ലേലൂയ, നശിച്ചു പോകാൻ വേണ്ടിയൊന്നും അല്ല. ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഞാൻ വേഗത്തിൽ പോകാം. ഹല്ലേലൂയ, ഒന്ന് വേലി പൊളിച്ചു, രണ്ട്, ഹല്ലേലൂയ, കാട്ടുപന്നി എന്ത് ചെയ്യുന്ന അറിയാമോ? അതിനെ മാന്തിക്കളയുന്നു. അടുത്തത് വയലിലെ മൃഗങ്ങൾ എന്ത് ചെയ്യുക? അത് തിന്നു കളയുകയാണ്. അടുത്തത് തീ വച്ച് അത് ചുടപ്പെട്ടു, അത് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു തരത്തിലും ഫലം കൊടുക്കുവാൻ കഴിയാതെ, ഒരു രീതിയിലും പ്രയോജനപ്പെടുവാൻ കഴിയാതെ, ഹല്ലേലൂയ, ആർക്കും ഉപകരിക്കാൻ കഴിയാതെ നശിപ്പിക്കപ്പെട്ടു പോയി. സ്തോത്രം, ഹല്ലേലൂയ. പ്രതീക്ഷകളൊക്കെ എന്ത് ചെയ്തു? നശിച്ചു പോയി, വേലി പൊളിഞ്ഞു പോയി. ഹല്ലേലൂയ, വയലിലെ മൃഗങ്ങൾ അത് ഉള്ളത് തിന്നു കളയാൻ തുടങ്ങി. വെട്ടിക്കളഞ്ഞ കളയാനിടയായിത്തീർന്നു. വെട്ടിക്കളയുക മാത്രമല്ല, തീ വച്ച് ചുട്ടുകളയുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സംഗീതക്കാരൻ പറയാണ്, ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് സംഗീതക്കാരൻ പറയുക, ദൈവമേ, ഇതിന് ഞങ്ങൾക്കൊരു പരിഹാരം വേണം, ഇതിന് ഞങ്ങൾക്കൊരു പരിഹാരം വേണം. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ഞങ്ങളേതോ അവസാനപ്പെടുത്തേണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ഇന്ന് പകൽക്കാലം വെട്ടിക്കളഞ്ഞതിനെ, തീ വെച്ച് നശിപ്പിച്ചതിനെ, മൃഗങ്ങൾ തിന്നുകളഞ്ഞതിനെ, ഹല്ലേലൂയ, വേലി വലിക്കപ്പെട്ടതിനെ യഥാസ്ഥാനത്താക്കുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. അവൻ്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം ദോഹ ദൈവസഭ അനുഭവിച്ചറിയുന്നത്. ഇന്ന് പകൽക്കാലം ആസാഫിനോട് ചേർന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനും കഴിയും, അപ്പാ, നീ ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന്, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം തിരുമുഖം പ്രകാശിപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, സ്ഥാനം തെറ്റിയതിന്, ഇപ്പൊ ഇസ്രായേലിന്റെ അവസ്ഥ എന്നറിയാമോ? സ്ഥാനം തെറ്റിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കേണ്ട സ്ഥാനത്ത് അവന് ഇരിക്കുന്നില്ല, അവന് വേണ്ടത് കൊടുക്കുവാൻ കഴിയുന്നില്ല, ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം അകത്തു നിന്ന് ആത്മാവിൽ പറ, കർത്താവേ, ഞാൻ സ്ഥാനത്തുനിന്ന് മാറിപ്പോയതിനെ നീ എന്നെ ഒന്ന് തിരിച്ചവിടെ തന്നെ ഒന്ന് ആക്കണേ.
അല്ലേലുയ്യ എന്തൊക്കെ സ്ഥാനത്ത് നിന്ന് മാറിപ്പോയെന്ന് നമ്മൾ ചിന്തിച്ചോണം. ഹല്ലേലുയ്യ നമ്മുടെ ആത്മീയ ഹല്ലേലുയ്യ വിഷയങ്ങളും ഭൗതിക വിഷയങ്ങളും ഒക്കെ നമ്മൾ എടുത്തു വെച്ച് പരിശോധനയ്ക്ക് വിധേയമാകണം. ഹല്ലേലുയ്യ ഹല്ലേലുയ്യ സ്ഥാനം തെറ്റിയതിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആ സാവ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലുയ്യ ഇന്ന് പകൽക്കാൻ റിപ്പയർ ചെയ്യേണ്ടതെല്ലാം റിപ്പയർ ചെയ്തോണം. ഹല്ലേലുയ്യ ശത്രു മോഷ്ടിച്ചു കൊണ്ടുപോയതൊക്കെ ഇന്ന് പകൽക്കാൻ തിരിച്ചു പിടിച്ചോണം. ഹല്ലേലുയ്യ ശത്രു ഓണർഷിപ്പ് എടുത്ത പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ ഇന്ന് പകൽക്കാലം തിരിച്ചു പിടിച്ചോണം. ഹല്ലേലുയ്യ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്, സ്ഥാനം തെറ്റിപ്പോയതിനെ, സ്ഥാനത്തുനിന്ന് മാറിപ്പോയതിനെ, റിപ്പയർ ചെയ്യേണ്ടതിനെ, ഹല്ലേലുയ്യ ശത്രു മോഷ്ടിച്ചെടുത്തതിനെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഹല്ലേലുയ്യ ഒറിജിനൽ ഓണർഷിപ്പിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവിൽ ഞാൻ ആലോചന അറിയിക്കുക. ഹല്ലേലുയ്യ ഹല്ലേലുയ്യ നീ എൻ്റെ സർവോ, നീ എനിക്കുള്ളവനെന്ന് ചേർന്ന് വാരിയ ദൈവജനമേ, നാം അവനുള്ളവനാ. അല്ലെങ്കിൽ അവൻ അവകാശമാണ്, നാം അവൻ്റെ അവകാശമാണെങ്കിൽ ശത്രുവിൻ്റെ അവകാശമുള്ള ഒന്നും നമ്മുടെ അകത്ത് കാണാതെ വരല്ലേ. ഹല്ലേലുയ്യ സ്തോത്രം. ഹല്ലേലുയ്യ വിലാപങ്ങളുടെ പുസ്തകം 5:21 മനപ്പാടം അറിയാവുന്ന വാക്യമല്ലേ, ഒന്ന് പ്രൊജക്ട് ചെയ്തേ. ഹല്ലേലുയ്യ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? യഹോവേ ഞങ്ങളെ മടക്കി വരുത്തേണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം എന്ത് ചെയ്യണം? വരുത്തേണമേ. യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുന്നമേ വളരെ ആത്മാവിൽ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. ദൈവമക്കളെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത സ്ഥാനം തെറ്റി. ഹല്ലേലുയ്യ ഹല്ലേലുയ്യ കല്ല ദൈവം നട്ട സ്ഥാനത്ത് നിന്ന് മാറിപ്പോയി. ദൈവം നമ്മളെ വളരുമാറാക്കി. ഹല്ലേലുയ്യ ഹല്ലേലുയ്യ അവിടെ നിന്നൊക്കെ നമ്മൾ വ്യതിചലിച്ചു പോയി. ഹല്ലേലുയ്യ വളരെ ദീർഘദൂരം റോക്കറ്റ് വേഗത്തിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഈ പോകുന്ന പോക്കി പലതുമൊക്കെ നമ്മൾ വെട്ടിപ്പിടിക്കുന്നുണ്ട്, ശരിയാ. ഹല്ലേലുയ്യ പല നന്മകളൊക്കെ നമ്മൾ പ്രാപിക്കുന്നുണ്ട്, ശരിയാണ്. ഹല്ലേലുയ്യ അഭിമാനിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അകത്ത് ഒരുപക്ഷെ കണ്ടേക്കാം. ജോലി നല്ല നേട്ടമുണ്ടായേക്കാം, മറ്റനവധി നന്മകളൊക്കെ നമുക്ക് കണ്ടേക്കാം. പക്ഷേ അതൊക്കെ ഈ ഭൂമിയിൽ തീർന്നു പോകുന്നതല്ലേ. ഹല്ലേലുയ്യ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ, ഹല്ലേലുയ്യ അത് എത്ര വലിയ വ്യക്തിയാണെങ്കിലും, ഹല്ലേലുയ്യ രാജാവാണെങ്കിലും രാജ്ഞിയാണെങ്കിലും, ഹല്ലേലുയ്യ എത്ര പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിലും ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. നേടിയതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണ്ടേ? ഒരു നല്ല വസ്ത്രം പോലും ധരിച്ച് ഇവിടെ നിന്ന് പോകാനായിട്ട് ലോകം നമ്മെ അനുവദിക്കത്തില്ലല്ലോ. ഹല്ലേലുയ്യ നിസാര ദിവസങ്ങൾക്കുള്ളിൽ ഞാനും നിങ്ങളും ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പുഴുക്കൾക്കിരയായി തീരുവാനുള്ളതല്ലേ ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് ആത്മാവിൽ ഒറ്റ കാര്യം നിങ്ങളോട് ഓർപ്പിക്കാം. ഹല്ലേലുയ്യ ഈ മുന്നോട്ട് അതിവേഗം നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് യൂട്ടേൺ എടുക്കാൻ ആവശ്യപ്പെട്ടാൽ മടികൂടാതെ യൂട്ടേൺ എടുത്തോണം. വഴി വിശാലമാണ്, ഒത്തിരി നല്ല വഴികളുണ്ട്, ഒത്തിരി ഹല്ലേലുയ്യ വഴി നോക്കി നീ മുന്നോട്ട് അതിവേഗം അല്ലെ നല്ല സ്പീഡിൽ നീ പൊക്കോണ്ടിരിക്കുക എന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന് പറയുന്നത്. ഈ വഴിയെ നീ പോയാൽ നിനക്ക് നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആസ് സൂൺ ആസ് പോസിബിൾ നീ യൂട്ടേൺ എടുത്തോണം. യൂട്ടേൺ എടുത്തത് എന്താ പറയുന്നത്? ദൈവമേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരെ. എത്ര ഹൃദയങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ മേശ നമ്മുടെ നടുവിലുണ്ടല്ലോ. എത്ര ഹൃദയങ്ങൾ ആത്മാർത്ഥമുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കും. എത്ര പേരൊരു യൂട്ടൺ എടുക്കാൻ മനഃപൂർവ്വം തയ്യാറാകും. ഹല്ലേലുയ്യ അടുത്ത സിഗ്നലിലാകട്ടെ, അടുത്ത സിഗ്നലിൽ വരെ പോകാം, അടുത്ത റൗണ്ട് ഓട്ടി എടുക്കാം എന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം മാറ്റിവെക്കല്ലേ. ഇന്ന് പകൽ ഈ സന്ദേശത്തിന് മുമ്പാകെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അകത്ത് നിന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലുയ്യ ആത്മാവിൽ പറ, എൻ്റെ ഈ യാത്രയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഈ യാത്ര എനിക്ക് നല്ല രീതിയിലല്ല ഞാൻ പോകുന്നത്, ഞാൻ യൂട്ടേൺ എടുക്കാൻ തയ്യാറാവുക കർത്താവേ. എൻ്റെ ആദ്യകാല അനുഭവത്തിലേക്ക്, എൻ്റെ ആദ്യകാല ദൈവസ്നേഹത്തിലേക്ക്, എൻ്റെ ആദ്യകാല ആരാധനയിലേക്ക്, എൻ്റെ ആദ്യകാല പ്രാർത്ഥനയിലേക്ക്, എൻ്റെ ആദ്യ കാല അനുഭവങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഞാൻ യൂട്ടേൺ എടുക്കുക.
ഒന്ന് തീരുമാനിച്ച മതി ദൈവമക്കളെ, നമ്മളെ തിരികെ ആദ്യ അനുഭവത്തിൽ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അല്ലെ, ദൈവം നമ്മെ നട്ടതിനൊരു ലക്ഷ്യമുണ്ട് കേട്ടോ. ദൈവം വെള്ളമൊഴിച്ചതിനൊരു ലക്ഷ്യമുണ്ട്. ദൈവം വളരുമാരാക്കിയതിനൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നാം ഫലം കൊടുക്കുന്നവരായി തീരണം. നാം ഫലം കൊടുക്കുന്നവരായി തീരണം. നാം ഫലം കായ്ക്കുന്നവരായി തീരണം. ഈ ഒരു ഒറ്റ ലക്ഷ്യമായുള്ളത് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഗോതമ്പ് പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ അടുത്തൊരു വേട് വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. ഗോതമ്പ് പണി നിലത്ത് വീണ് ചത്തതുപോലെ ഇരുന്നാൽ പറ്റത്തില്ല കേട്ടോ, പറ്റത്തില്ല. ചത്തതുപോലെ അഭിനയിച്ചാൽ പറ്റത്തില്ല. ഗോതമ്പ് പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, ഫലം കൊടുക്കുവാൻ കഴിയുകയില്ല. ചത്തുവെങ്കിലോ, ഹല്ലേലൂയ, എന്ത് ചെയ്യുന്നറിയാമോ, ഹല്ലേലൂയ, അതിന് വളരെ ഫലം കൊടുക്കുവാൻ കഴിയും. 15-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന്. ഇന്ന് പകൽക്കാലം യൂട്ടേൺ എടുത്ത് മടങ്ങി വന്നിട്ടേ, പഴയ അനുഭവത്തിലേക്ക് എത്തപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ കരത്തിലേക്ക് വിട്ടുകൊടുത്ത് പോരാ. കർത്താവേ, എൻ്റെ ഇന്നലെകളുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ മടങ്ങി വരികയ. നീ എന്നെ ചെത്തി ഒരു ഫലം കൊടുക്കുന്നവനാക്കി, ഒരു ഫലം കൊടുക്കുന്നവളാക്കി എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. അതിനി ഡിസംബർ വരെ കാത്തിരിക്കേണ്ട കേട്ടോ. ഡിസംബർ 20-ാം തീയതി തൊട്ട് നടക്കുന്ന ഉപവാസ പ്രാർത്ഥന വരെ കാത്തു നിൽക്കേണ്ട. അന്നിനി ഇവിടെ വരുന്ന ഹല്ലേലൂയ ഒരു അതിഥിയായി വരുന്ന കർത്താവിൻ്റെ ദാസൻ്റെ പ്രസംഗം കേട്ടിട്ട് അന്ന് മാനസാന്തരപ്പെടാമെന്ന് ഓർത്ത് ആരും ബാക്കി വെക്കേണ്ട കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറ കർത്താവേ, അധിക ഫലം കായ്ക്കുവാൻ തക്കവണ്ണം എന്നിലുള്ള ചില അധികമായി നിൽക്കുന്നതിനെ വെട്ടിക്കളയുവാൻ തക്കവണ്ണം സ്വയമായി ഞാൻ ഏൽപ്പിച്ചു തരുന്നെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ കഴിയും. ഒറ്റ കാര്യം മാത്രം, ഹല്ലേലൂയ, ഫലം തിരയുന്ന ഒരു യജമാനനുണ്ട്. എന്നിൽ ഫലം തിരയുന്ന ഒരു യജമാനനുണ്ട്. നിങ്ങളിൽ ഫലം തിരയുന്ന യജമാനനുണ്ട്. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഒരുപക്ഷെ പുറമെ ഒത്തിരി ഫലമുള്ളവരായിട്ട് നമുക്ക് ആക്ട് ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ കൃഷിക്കാരനറിയാം നമ്മൾ ഫലം കൊടുക്കുന്നവരാണോ, താൻ ആഗ്രഹിക്കുന്ന ഫലമാണോ എന്നിൽ നിന്ന് പുറപ്പെട്ട് വരുന്നത്. എന്തെങ്കിലും ഫലം കൊടുക്കുന്നവരായിട്ടല്ല, ഉടയവൻ ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ ഇന്ന് പകൽ നമ്മെ സമർപ്പിക്കാം. വിശദീകരണങ്ങളില്ലാതെ ഞാൻ അവസാനിപ്പിക്കട്ടെ. സംഗീതകാരൻ ഇങ്ങനെ പാടുന്നു, യഹോവേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, അല്ലെങ്കിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ദൈവത്തിന് മുഖപ്രകാശം പ്രാപിച്ചവരായി, യഥാസ്ഥാനപ്പെട്ടവരായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, പണ്ടത്തെ പോലെ ഒരു നല്ല ആത്മീയ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കേണ്ടതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ വചനങ്ങളാൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.